രണ്ടാമത്തെ പ്രവർത്തനം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പ്രവർത്തനത്തിൽ ഈ കാർ ട്രാക്കിൽ നിന്ന് മാറി ഈ പച്ച നിറത്തിലേക്ക് മാറുകയാണെങ്കിൽ ഗെയിം അവസാനിക്കുകയും കാർ തുടങ്ങിയ യഥാസ്ഥാനത്ത് തന്നെ തിരിച്ച് വന്ന് നിൽക്കുകയും വേണം. അതിന് തൊട്ട് മുമ്പായി നമുക്ക് ഈ ഫയലൊന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനൊരു പേര് നൽകാം. കാർ എന്ന് പേര് നൽകി ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ കാർ ഡോട്ട് എസ് ബി എന്ന പേരിൽ ഡെസ്ക്ടോപ്പിൽ ഇത് സേവ് ആയിട്ടുണ്ട്. ഇനി ഈ കാർ പച്ച നിറത്തിലേക്ക് മാറുന്ന സമയത്താണ് ഈ ഗെയിമിൽ നിന്ന് ഇവർ ഔട്ടാവുന്നത്, കളിക്കുന്ന ആൾ. അപ്പോൾ കാർ ട്രാക്ക് മാറി എന്നറിയണമെങ്കിൽ ഈ കാർ ഈ പച്ച നിറത്തെ സെൻസ് ചെയ്യണം, അഥവാ കാറിൻ്റെ മഞ്ഞ നിറമോ അല്ലെങ്കിൽ കറുത്ത നിറമോ പച്ച നിറത്തിൻ്റെ ഭാഗത്ത് എത്തുന്ന സമയത്ത് നമുക്ക് ഈ കാറിനെ അപ്രത്യക്ഷമാക്കണം. അതിനുവേണ്ടി സെൻസിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, കളർ സെൻസിങ് കാണാം. ഇതുപയോഗിച്ചുകൊണ്ട് ഈ ഇത് ടിക്ക് ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈ ഒന്നാമത്തെ കളർ, ഈ വെൻ ദ ഫസ്റ്റ് കളർ ഈസ് ടച്ചിങ് ദ സെക്കൻഡ് കളർ, അപ്പോൾ കളർ ഫസ്റ്റ് ഈസ് ടച്ചിങ് സെക്കൻഡ്. ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ കാറിൻ്റെ മഞ്ഞ നിറം വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഈ കറുത്ത നിറം, ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഭാഗത്തുള്ള കറുത്ത നിറം. അപ്പോൾ ഇവിടെ അത് കറുത്ത നിറം ഇവിടെ വരുന്നതിന് വേണ്ടി ഇവിടെ ഈ ആദ്യത്തെ കളറിൽ ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ രൂപം ഒരു ഫില്ലറായി മാറിയിട്ടുണ്ട്. ഈ കളറിൽ, ഈ കറുത്ത കളറിൽ, ഗ്ലാസിൻ്റെ കളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ ആ നിറം ഇവിടെ വരും.